ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓട്സ് കൊണ്ടുള്ള പുട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഓട്സ് വെച്ചിട്ട് സാധാരണ നമ്മൾ പാലിൽ കലക്കി കുടിക്കുക ചെയ്യാം. പക്ഷേ ഇതിൻ്റെ മുമ്പ് നമ്മളൊരു ഓട്സിൻ്റെ സ്മൂത്തി ഉണ്ടാക്കിയിരുന്നു. ഇത് അതിലേറെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. കഴിച്ചു നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഓട്സ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നേ തോന്നില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ ഞാനിപ്പോൾ 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. നോർമൽ ഓട്സാണ് കേട്ടോ, അത് പ്രത്യേകതകളൊന്നുമില്ല, സാധാരണ ഓട്സ്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് 2 ബാച്ചായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. പുട്ടല്ലേന്ന് വിചാരിച്ചിട്ട് തരിതരിയൊന്നും വേണ്ട, നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പം ഞാനൊരു ബാച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ബാച്ച് ഇതാ പൊടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കളയുക. അതിനുശേഷം ഇതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. സാധാ വെള്ളമാണ്, പച്ചവെള്ളമാണ്. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് പുട്ടിന് പൊടി നനയ്ക്കണ പോലെ നനയ്ക്കുക. പക്ഷേ നമ്മൾ പുട്ടുപൊടി നനയ്ക്കണ അത്ര എളുപ്പമല്ല ഇത്. കയ്യിലിങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കും. ചപ്പാത്തിയൊക്കെ പോലെ, ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കണത് പോലെ ഇങ്ങനെ നമ്മൾ പുട്ടുപൊടി നനയ്ക്കുമ്പോൾ അത് വിടർന്ന് വിടർന്ന് അങ്ങനെ പോകുമല്ലോ, വെറിട്ട് വെറിട്ട് പോവും. ഇതിങ്ങനെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും, നല്ല ബുദ്ധിമുട്ടാണ്. മൈദ കുഴയ്ക്കണ പോലെ തോന്നും, നല്ല പശയുള്ളൊരു സംഭവമായതുകൊണ്ട്. അപ്പോൾ സൂക്ഷിച്ച് കുഴയ്ക്കുക. ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റും നമുക്ക്, ആ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഞാൻ കാണിക്കാം, കണ്ടോ, ഇതുപോലെ അങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റും. അതുപോലെ അങ്ങ് പൊട്ടിച്ചിടാനും പറ്റും. അത്യാവശ്യം എല്ലാ സ്ഥലത്തുനിന്നും നനയണം. നനയാത്ത പൊടി അധികം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മൾ ഇനി ഇത് നേരിട്ട് പുട്ടുകുറ്റിയിലിട്ടിട്ട് വേവിക്കാനുള്ളതാണല്ലോ. അപ്പോൾ എല്ലായിടത്തും എത്തിത്തക്ക രീതിയിൽ നനച്ചതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഈ വലിയ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഇതാ കണ്ടോ, നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും പുട്ട് ഉണ്ടാക്കാനുണ്ട്. നമ്മൾ പുട്ടിന് പൊടി നനച്ചതുപോലെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നനഞ്ഞിരിക്കുന്നുണ്ട്. സെയിം ടൈം കട്ടകളൊന്നും കാര്യമായിട്ടില്ല. ഇനിയിപ്പോൾ കട്ടകൾ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം നമ്മുടെ ഈ മിക്സിയുടെ ജാറിൻ്റെ അടിയിൽ പെട്ടുപോയിട്ട് ഉണ്ടായ കട്ടകളാണ്. അത് കൈ വെച്ചിട്ട് തന്നെ വെറുതെ ഒന്നങ്ങ് പൊടിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. ഇത് അടുത്ത ബാച്ചും പൊടിച്ചു വന്നിട്ടുണ്ട്. ഒന്ന് മിക്സിയിലിട്ട് ഒരുപാട് സമയം അരക്കിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഈ കാണുന്ന കട്ടകളൊന്നും നമ്മൾ കൈകൊണ്ട് പൊടിച്ചില്ലെങ്കിലൊരു കുഴപ്പമില്ല. നേരെ പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുത്താലും അത് കട്ടകട്ടയായിട്ട് കിടക്കുമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ കൈകൊണ്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ എല്ലായിടത്തേക്കും ഒന്ന് എത്തിക്കോട്ടെ. ഇനി നമുക്ക് ഒന്നുമില്ല, സാധാരണ നമ്മൾ പുട്ട് എങ്ങനെ ഉണ്ടാക്കുക, പുട്ടുകുറ്റിയിൽ തേങ്ങയും പുട്ടും കൂടി നിറച്ചെടുക്കുക. സാധാരണ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുമ്പം ഈ തേങ്ങയുടെ കൂടെ ക്യാരറ്റ് കുറച്ചിട്ട് കൊടുക്കും. അപ്പോൾ കുറച്ചും കൂടി ഇന്ന് ഹെൽത്തി ആവുമല്ലോ. ഓട്സ്, അതുപോലെ ക്യാരറ്റ്, ഇതെല്ലാം കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ നല്ലൊരു ഒരു ഭംഗിയും തോന്നും. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇതാ പുട്ടിന് ആവി വന്നു. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ആവി വന്ന ഉടനെ നമ്മൾ ഓഫ് ചെയ്യരുത്. ആവി വന്നാൽ ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 7-8 മിനിറ്റ് എങ്കിലും ആവി ഇതുപോലെ വന്നുകൊണ്ടിരിക്കണം. അതിനുശേഷം നമ്മളിതാ പുട്ട് പ്ലേറ്റിലേക്ക് ആക്കി കഴിഞ്ഞു. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കട്ടകളൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളി പുട്ട്, ആവി വറക്കുന്ന പുട്ടാണ്. കടലക്കറിയോ എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരു കറി ഇല്ലെങ്കിലും ചായയുടെ കൂടെ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.